ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ഒരു എക്സ്പെരിമെന്റ് ആണ്, കുറച്ച് എക്സ്പെരിമെന്റ്സ് ആണ് ചെയ്യാൻ പോണത് ഗായ്സ്. ഇതാ കണ്ട പോലീസ് തൂങ്ങിയെടുക്കണേണ്ടില്ലേ, ഇതേപോലത്തെ വെറൈറ്റി എക്സ്പെരിമെന്റ്സ് ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ മറക്കരുത്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എ ടി വി ബൈക്ക് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു എക്സ്പെരിമെൻ്റാണ്. നമ്മൾ NPCനെ എത്ര NPCനെ കൊന്നാലാണ് നമ്മുടെ പോലീസുകാർ വരിക എന്നുള്ളതും, അതേപോലെ തന്നെ ഈ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുമല്ലോ, അപ്പം നമ്മളെ എങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ NPCനെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഈ രണ്ട് NPCനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് വരുമോ ഇല്ലേന്ന് നമുക്ക് നോക്കി നോക്കാം. ദാ വന്നു 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 ഗൈസ്. അയ്യോ, തുറപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ ആ പോലീസുകാർ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ബൈക്കിലൊന്ന് കയറി നോക്കി നോക്കാം. എന്നിട്ട് അവർ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ മേത്ത് കൊള്ളൂ, അത് നമ്മളെ കൊല്ലാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടത്. ഇത് എന്നിട്ട് ഇവർ കാണിക്കുന്നു പോലീസുകാർക്കേ ഒരു ഇതില്ല കേട്ടോ ഗൈസ്. ആ ദാ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നമ്മളെ മേത്തൊന്നും കണ്ടിട്ടില്ല. ഒരു ഭയങ്കര ഷൂട്ടിംഗ് കണ്ടോ. എന്തായാലും നമുക്ക് ഈ ബൈക്കിലും കൂടി ഒന്ന് കയറി നോക്കിയാലോ. ATV ബൈക്കിൽ കയറി നോക്കി നോക്കട്ടെ ഗൈസ്. അതിൻ്റെ ചീറ്റ് കോഡ് എന്ന് പറയുന്നത് 2222 ആണ്. അങ്ങനെ നമ്മൾ ആ ബൈക്കിൽ കയറേണ്ടതായി. അപ്പോൾ പോലീസുകാർ വെടിവെക്കുന്നില്ലല്ലോ. ഏയ്, അപ്പോൾ അവർ ഷൂട്ട് ചെയ്യുന്നില്ലേടാ, അതപ്പോൾ ഇടിച്ച് പിന്മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഏയ് മറന്നാ സാർ, ഏയ് നോക്ക് ഗൈസ്, നമ്മളെ ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടാ. വെറുതെ അവർ ഉന്നം പിടിച്ച് നിൽക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ ഷൂട്ട് ചെയ്യുന്നില്ല. അത്രയ്ക്ക് ധൈര്യം പോരാൻ തോന്നുന്നുണ്ട്. ഈ ബൈക്കിൽ കയറുമ്പോൾ നമ്മൾ എന്താ രാജാവായോ ഗൈസ്, എന്താണെന്നറിയില്ല. നമ്മളെ അവർ ഷൂട്ട് ചെയ്യുന്നില്ല. ഏ, ആളെന്താ തേരെ പറയാൻ നടക്കണല്ലോ. നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും പിടിച്ച് നടക്കുന്നുണ്ട്. അതല്ലാണ്ട് സാറ് ധൈര്യം ഇങ്ങനെ ഷൂട്ട് ചെയ്യടോ. ഏയ് ഷൂട്ട് ചെയ്യേ, ഓട്ടങ്ങോട്ട് ഷൂട്ട് ചെയ്യടോ. കണ്ടിട്ട് ഗൈസ് നമ്മളടുത്ത്, ഏയ് നമ്മളെ മറന്നു തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളടുത്തേക്ക് വരുമ്പോൾ ആളൊന്നറിയാത്തപ്പോലും അങ്ങോട്ട് തിരിഞ്ഞ് നടക്കണ ഗൈസ്. എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. എന്തായാലും ഈ ബൈക്ക് നമുക്ക് സേഫാണ്. ഇനി മറ്റേ ബൈക്കിൻ്റെ അവിടേക്ക് പോയി നോക്കി വെക്കാം. മറ്റേ ബൈക്കിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ അവർ ഷൂട്ട് ചെയ്ത് തുടങ്ങി കണ്ടില്ലേ, ഇതെന്താ സംഭവമാവും കേട്ടോ. അപ്പോൾ ആ ബൈക്ക് നമുക്ക് സേഫാണെന്ന് മനസ്സിലായില്ലേ. ആ ബൈക്ക് നമുക്ക് സേഫ് ബൈക്കാണ്. അപ്പോൾ ഈ നമ്മളെ പോലീസുകാരൊക്കെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് നൈസായിട്ട് ആ ബൈക്ക് വിളിച്ചിട്ട് രക്ഷപ്പെടാം ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ബൈക്കിൽ, നമ്മളെ ATV ബൈക്കിൽ നമ്മളെ പോലീസുകാർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവർക്ക് നമ്മൾ പേടിയായിരിക്കും, പക്ഷെ മറ്റുള്ള ഏത് ബൈക്കിലായാലും അവരെ ഷൂട്ട് ചെയ്ത് നമ്മളെ കൊല്ലുന്നതായിരിക്കും. പക്ഷേ ഇതിൽ വലിയ ഒരു പ്രശ്നമില്ല ഗൈസ്, നമുക്ക് സിമ്പിളായിട്ട് എസ്കേപ്പ് ആവാൻ പറ്റിയ ബൈക്കാണ്. ഇതിൽ വെറുതെ ഒരു ഉന്നം പിടിച്ച് നിൽക്കേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റിക്ക് പോയാലോ. അടുത്തത് ഇതേപോലെ തന്നെ നമ്മൾ സേഫായിട്ടുള്ളൊരു വെഹിക്കിളാണ് നമ്മുടെ ടാങ്ക്, മിലിറ്ററി ടാങ്ക് കേട്ടോ ഗൈസ്. ഈ വണ്ടിയിലും ഇതേപോലെ തന്നെ നമുക്ക് പോലീസുകാരെ നമ്മളെ ഒന്നും ചെയ്യില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമ്മളിവിടെ NPCനെ കൊന്നിട്ടുണ്ട്, അപ്പം ഇനി പോലീസുകാർ ഇപ്പോൾ വരും. ദാവരുന്നു ഫസ്റ്റത്തെ വണ്ടി പോട്ടെ, ഓ അത് കത്തിക്കന്നെ പോയി ഗൈസ്. നേരത്തെ വരെ നമുക്കൊന്നും ചെയ്യണ്ട, അവരെന്താണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കി നോക്കാമല്ലോ. ആ പോട്ടെ ഏയ് ഇടിക്കേ ഇടിക്കേ, ഏയ് ഇടിക്കുന്നില്ല ഗൈസ്, അവർ ഇടിച്ചില്ല കേട്ടോ. ഇടിക്കാതെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും അവരൊന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കിയാലോ. എന്താ ചെയ്യണ, ഒരു അങ്ങോട്ട് അകലെ പോയിട്ട് ആ വന്ന് ഇടിച്ചു ഗൈസ്. ഏയ് പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ ഇത് നമ്മുടെ മറ്റേ വാനരന്മാരല്ലേ, ഒന്നും ചെയ്യാണ്ട് ആ റിസപ്ഷനിൽ വെറുതെ ഇരിക്കണ മൂന്ന് വാനരന്മാരുണ്ട് ഗൈസ് വന്നേക്കണേ. ഏയ് ഇതെന്തിട്ട് അവർ കാണിക്കണ്, പോലീസ് നായൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ. പോലീസ് നായുണ്ട്. ഏയ് ഇവരെന്ത് ചെയ്യണ്, നമ്മുടെ വണ്ടി തള്ളിക്കൊണ്ടിരിക്കണല്ലോ. ഒമ്പോ ഭയങ്കര സ്ട്രോങ് ആണല്ലോ ഒരു. ഇതെന്താ റോബോട്ടാ, നമ്മുടെ ടയർ തിരിയണ കൂടി ഇല്ലട്ടെ ഗൈസ്. ചെറുതായിട്ടൊന്ന് ഇതാവണല്ലോ സംഭവം. അവരിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൊള്ളട്ടോ നമ്മുടെ പോലീസുകാർ. ഓ വെറുതെ ആയി പോയില്ല. ഓ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെന്തായാലും അവരെ കൊല്ലണമെന്നില്ല, കൊല്ലാൻ ശ്രമിക്കണമെന്നില്ല, പക്ഷെ വണ്ടി ഇങ്ങനെ വെറുതെ തള്ളിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ നമ്മളെ കൊല്ലണമെന്നില്ല. നമുക്ക് പുറത്തിറങ്ങി നോക്കിയാലോ, അകത്ത് നമ്മൾ സേഫാണ്. ഇനി പുറത്തിറങ്ങി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പോലീസുകാരിങ്ങനെ വട്ടം ചുറ്റി നടക്കണ്. നമുക്കെന്തായാലും ഒന്ന് പുറത്തിറങ്ങി നോക്കി വെക്കാം, അവരെന്താ ചെയ്യാൻ പറ്റുകയെന്നൊന്ന് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ അതാ പുറത്തിറങ്ങാൻ പോകണം കേട്ടോ. ചിലപ്പോൾ പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എവിടെ ഷൂട്ട് ചെയ്യുന്നില്ലല്ലോ. ആ ഉണ്ട് ഉണ്ട്, ഇതാ പോണു ബുള്ളറ്റ് പോകുന്നത് കണ്ടില്ല ഗൈസ്. ഇതാ അപ്പോൾ പുറത്ത് നമ്മൾ അൺസേഫാണ്, പക്ഷെ അകത്ത് നമ്മൾ സേഫാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് അടുത്തേക്ക് പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഏറ്റവും വലുതാണ്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം ഗൈസ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ പണിയെടുക്കാത്ത ആൾക്കാരുണ്ട്, പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ സ്റ്റിക്കി ബോംബ് വെച്ചിട്ട് നമ്മൾ കത്തിക്കാൻ പോകണം ഗൈസ്. അത് വെച്ചിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ആശ എപ്പോഴും കാലും കാലും കയറ്റി വെച്ചിരിക്കുന്നത്, ഇതിനൊരു മാറ്റില്ല കേട്ടോ. ഇതെവിടെ മൂന്നെണ്ണം ഇരിക്കുന്നുണ്ട്, പണിയെടുക്കാത്ത മൂന്നെണ്ണം. പക്ഷേ ഇവരും മറ്റേ ടാങ്ക് തള്ളി കൊണ്ടുകൊണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നിട്ടാ. ഇതുവരെ പണിയെടുക്കണ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അന്ന് ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ ടാങ്ക് തള്ളിപ്പോയെന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞിട്ട് പോയി ഗൈസ്.
അപ്പം എന്തായാലും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ജയിലിൻ്റെ ഉള്ളിലേക്ക് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് കടക്കാനുള്ളത്. അപ്പോൾ അത് ഈ സൈഡിൽ കൂടെ അങ്ങനെ കടക്കാൻ പറ്റും, അതേപോലെ തന്നെ ഈ സൈഡിൽ കൂടെ ചാടി കഴിഞ്ഞാൽ പുറത്തേക്കും കടക്കാം ഗൈസ്. ഇനി നമുക്ക് സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ഒരു സംഭവം കിട്ടിയ സംഭവം വരുന്നുണ്ട്, ഞാൻ എന്തായാലും കാണിച്ചു തരാം. ദാ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. ഓ ഗൈസ്, ഇതെല്ലാവരും ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, ഇതെല്ലാവരും കത്തിക്കരിഞ്ഞ് പോയി. ഇതാ കിടക്കണു, എല്ലാവരും കിടക്കുന്നുണ്ട്. ഇനി അകത്ത് പോയൊരു സംഭവം വേറെ കാണിച്ചുതരാം. ഇതാ നോക്കി നോക്കിയപ്പോൾ ഒരു പോലീസുകാരൻ തൂങ്ങിയെടുക്കണ നോക്കി, അതിൻ്റെ കൈ അതിൻ്റെ ഉള്ളിൽ പെട്ടു നിന്നുണ്ട് കേട്ടോ പാവം. പക്ഷെ അത് മരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അതിൻ്റെ കൈ ഇങ്ങനെ പെട്ടു ഗൈസ്, പാവം നമ്മുടെ പോലീസുകാരൻ. അപ്പോൾ എത്രയേ ഉള്ളൂ, നമ്മുടെ ഈ എക്സ്പെരിമെൻ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റേക്ക് പോവാം. ഇതൊരു വെറൈറ്റി എക്സ്പെരിമെൻ്റ് തന്നെയാണ്. അപ്പോൾ അതിന് മുന്നേ, ഈ അടുത്ത എക്സ്പെരിമെൻറ്റേക്ക് പോണേക്ക് മുന്നേ, നിങ്ങളൊരു കാര്യം മറക്കരുത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഇൻസ്പിറേഷൻ അടുത്ത വീഡിയോ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മാക്സിമം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റേക്ക് പോകാം ഗൈസ്. ഇത് ഒരു റേസിംഗ് എക്സ്പെരിമെൻ്റ് ആണ്, നമ്മുടെ പഴയ താരം പുതിയ താരം തമ്മിലെ ഒരു റേസിംഗ് എക്സ്പെരിമെൻ്റ് ആണ് ഗൈസ്. അപ്പോൾ ഈ റേസിങ്ങിലെ ആരാണ് ഫസ്റ്റ് അവിടെ എത്തുക എന്നുള്ളതാണ്, നമ്മുടെ എൻഡിങ് പോയിന്റിൽ ആരാണ് ഫസ്റ്റ് എത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അങ്ങനെ രണ്ട് പേരും പട്ടച്ച് വിട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ, ആരാണ് എത്തുകയെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് നോക്കി വെക്കാം ഗൈസ്. ഔഫ്, അയ്യോ, രണ്ട് പേരും സെയിം ടൈമിൽ എത്തിയിട്ടോ ഗൈസ്. രണ്ടുപേരും ഒരേ സ്പീഡിലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.